ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് മുട്ട ബോണ്ട എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാനിവിടെ മുട്ട ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് സവാളയുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകാണിത്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം, എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ പൊടികളൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം. ഇതായിട്ടുണ്ട്, ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇത് ഇത്ര മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് കട്ട് ചെയ്യണം. മുട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലെ മഞ്ഞക്കറി മാറ്റിയിട്ടുണ്ട്. മഞ്ഞക്കറി ഞാൻ ഇതാ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മഞ്ഞക്കറി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആറ് ബോൾസ് ആക്കിയിട്ട് മാറ്റണം. നമ്മൾ ആറ് പീസസ് ആണല്ലോ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചത്, ആറ് പീസസ് ആണല്ലോ. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് ആറ് ബോൾസ് ആക്കിയിട്ട് മാറ്റണം. ഞാനിവിടെ ആറ് ബോൾസ് ആക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിൽ നിന്നൊരു മുട്ട എടുത്തിട്ട് ഒരു ബോളും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് മുട്ടയുടെ ഷേപ്പിലാക്കി കൊടുക്കണം. മുട്ടയുടെ അതേ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും അങ്ങനെ വെച്ച് കൊടുക്കാം.
ഞാനിവിടെ എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ അതിനുള്ള ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവ ഓരോന്നും നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബാറ്ററി തയ്യാറാക്കിയത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോ മുട്ടയും ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.